ഹലോ ഹലോ, എന്റെ പേര് നന്ദിനിയാ, ഞാൻ നേഴ്സ് ആണ്. നിങ്ങളുടെ ആഡ് ഞാൻ ഇപ്പോഴാ കണ്ടത്. ശരി, ഞാൻ അഡ്രസ് അയക്കാം, നിങ്ങൾ നേരിട്ട് തന്നെ വരൂ. ശരി സർ. എന്റെ അഡ്രസ് ഒന്ന് നോട്ട് ചെയ്തോളൂ. നോട്ട് ചെയ്തോളാം. പറയൂ സർ. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഈവനിംഗ് വരട്ടെ സർ. സാറില്ല, വന്നോളൂ വന്നോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. I work hard each and every day. I get lost in the words I say. I don't push pause, no, I push play. I won't stop till I make a change. Namaskaram sir. എന്റെ പേര് നന്ദിനിയാണ്. ഞാൻ നേഴ്സ് ജോലിക്ക് വേണ്ടി രാവിലെ കാൾ ചെയ്തിരുന്നല്ലോ. ഓക്കേ സർ. അങ്ങോട്ട് ഇരിക്കേ. ഇപ്പോ നിങ്ങളുടെ ജോലി ചെയ്യണോ? അതെ സർ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുകയാ. ഇവിടെ എങ്ങനെയാ, പാർട്ട് ടൈമോ ഫുൾ ടൈമോ? ഫുൾ ടൈം ആണ്. ഫുൾ ടൈം നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടി വരും. ശരി, പഴയ സ്ഥലത്ത് നിങ്ങൾ എന്താണ് ജോലി വിട്ടു പോകുന്നത്? അവിടെ സ്ഥിരം നൈറ്റ് ഡ്യൂട്ടിയാ തരുന്നത്. അതുകൊണ്ടാ സാർ ആ ജോലിയിൽ നിന്നും ഞാൻ നിൽക്കാമെന്ന് വിചാരിച്ചത്. അതിന് വേറെ ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാ. ശരി, വരൂ, നമുക്ക് ആ പേഷ്യന്റ് ഒന്ന് കാണാം. ഇതാണ് എന്റെ വൈഫ്. ശരി, പുറത്തെടുക്കാം. ഇവർക്ക് എങ്ങനെയാ സാർ ഇത് പറ്റിയത്? കാർ ആക്സിഡന്റ്. ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരികയായിരുന്നു. ഹൈവേ കൂടി കാർ നല്ല വേഗത്തിലാണ് ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. അപ്പോ ഓപ്പോസിറ്റ് വന്ന വണ്ടിയിൽ നിന്ന് ഹെഡ്ലൈറ്റിന് വിളിച്ചതിന് മുഖത്തടിച്ചിട്ടാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഓ, അങ്ങനെയാണോ? എനിക്ക് വലിയ പരിക്കൊന്നും പറ്റിയില്ല, പക്ഷെ അവൾക്കാണ്. 2 മാസം അനങ്ങാൻ പോലും പറ്റാതെ ഹോസ്പിറ്റൽ ബെഡിൽ തന്നെ കിടപ്പായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവളെ നോക്കാനും ട്രിപ്പിടാനും ഒക്കെ ആയിട്ട് ഒരാൾ വേണം. നേരത്തെ ജോലിക്ക് വന്നിരുന്നൊരു ചേച്ചി അവൾ നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിനായിട്ട് അവർ ഒരാഴ്ചയ്ക്ക് മുന്നേ നാട്ടിലേക്ക് തിരിച്ചുപോയി. അതുകൊണ്ടാണ് ഒരു നേഴ്സിനെ ആവശ്യമുണ്ടെന്ന് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത്. ഓ, അത് ശരി. ഇവർക്ക് മാത്രം എങ്ങനെയാ സാർ ഇത്രയും പരിക്ക് പറ്റിയത്? അവള് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. വണ്ടിയിൽ എപ്പ കേറിയാലും സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷെ നമ്മൾ പറയുന്ന ആര് കേൾക്കാൻ. ആക്സിഡന്റ് നടന്ന അന്ന് അവള് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല, അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും പരിക്ക് പറ്റിയത്. ഓ, അങ്ങനെയാണോ? നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് എന്റെ വൈഫിനെ നന്നായി നോക്കാൻ കഴിയുമോ? ഇല്ല സാർ, അത് പറ്റില്ല. എന്റെ വീട്ടിലുള്ളവരുടെ കാര്യം കൂടി നോക്കണ്ടേ? ശരി, നിങ്ങൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോയിക്കോളൂ. നൈറ്റിൽ അവളെ നോക്കാനായിട്ട് ഞാൻ വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തോളാം. ശരി സർ. എന്ന് മുതൽ ജോലിക്ക് വരും? നാളെ മുതൽ വരട്ടെ. ശരി, ഓക്കെ. ശരി സർ, എന്നാ പോട്ടെ. ഓക്കെ, ശരി സർ, നാളെ കാണാം.